കണ്ണങ്കര സെന്റ് തെരേസിന സെൽഫി സ്കൂളിലെ പരിസ്ഥിതി ദിനാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന ഈ വെബിനാറിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ പരിസ്ഥിതി ദിനാശംസകൾ നേരുന്നു. ഈ വെബിനാറിൽ പങ്കെടുക്കാൻ മാലിന്യ നിർമാർജ്ജനവും പരിസ്ഥിതി സംരക്ഷണവും എന്നുള്ള വിഷയത്തിൽ സംസാരിക്കാൻ എന്നെ ക്ഷണിച്ച സ്കൂൾ അധികൃതരോടുള്ള നന്ദി ആദ്യമായി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. വളരെ ചുരുങ്ങിയ വാക്കുകളിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മാലിന്യ നിർമാർജ്ജനം എന്നതിൽ ഉപരിയായി മാലിന്യ സംസ്കരണം എന്ന വാക്ക് പ്രയോഗിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. കാരണം മാലിന്യം നിർമാർജ്ജനം ചെയ്യുന്നതിനുപരിയായി അതിനെ യഥാവിധി സംസ്കരിക്കുകയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് പുതിയ കാഴ്ചപ്പാട്. മനുഷ്യൻ സൃഷ്ടിക്കുന്ന വസ്തുക്കളാണ് മാലിന്യങ്ങൾ എന്ന രീതിയിൽ നമ്മൾ ഇപ്പോൾ വിവക്ഷിക്കുന്നത്. അങ്ങനെ മനുഷ്യന്റെ പ്രവർത്തനങ്ങളുടെ ഫലമായിട്ട് സൃഷ്ടിക്കപ്പെടുന്ന വസ്തുക്കളെ ശേഖരിക്കുകയും അതിനെ വിനിമയം ചെയ്യുകയും അതിനെ സംസ്കരിക്കുകയും പുനരുപയോഗം ചെയ്യുകയും ചുരുക്കി പറഞ്ഞാൽ യഥാവിധി അതിനെ കൈകാര്യം ചെയ്യുന്ന ഒരു പ്രവർത്തനത്തെ നമുക്ക് മാലിന്യ സംസ്കരണം എന്ന് വിളിക്കുന്നത് തന്നെയാണ് ഉചിതം എന്ന് തോന്നുന്നു. അങ്ങനെയുള്ള മാലിന്യ സംസ്കരണത്തിൽ ഇന്ന് അവലംബിക്കുന്ന മാർഗങ്ങൾ എന്തൊക്കെയാണ്, ഈ മാലിന്യം എന്നുള്ള ഒരു വിഷയം നമ്മുടെ പരിസ്ഥിതിക്ക് എങ്ങനെയാണ് വലിയ വെല്ലുവിളിയായി മാറുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മുടെ ഒരു ഇന്നത്തെ ചർച്ചയിൽ പ്രധാനമായിട്ടും ഉയർന്നു വരേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ പരിസ്ഥിതി സംരക്ഷണം വലിയ തോതിലുള്ള ഒരു ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്ന സമകാലിക ചുറ്റുപാടാണ്. ഒരു മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ മനുഷ്യന്റെ ജീവിത രീതി ആണ് ഈ മഹാമാരിയുടെ വ്യാപനത്തിന് ഇടയാക്കിയത് എന്നൊരു രൂപത്തിലുള്ള വലിയ തോതിലുള്ള ചർച്ചകളും മറ്റും ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ പരിസ്ഥിതിയുടെ സന്തുലനം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് വളരെയധികം പ്രധാനപ്പെട്ടതാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ആരും ഉന്നയിക്കുമെന്ന് തോന്നുന്നില്ല. മാലിന്യത്തെക്കുറിച്ച് തന്നെ പറയുകയാണെങ്കിൽ എന്തൊക്കെയാണ് മാലിന്യങ്ങൾ, അതിന്റെ ഒരു തരംതിരിവ് എങ്ങനെയൊക്കെയാണ് എന്ന രീതിയിൽ ആലോചിക്കുമ്പോൾ നമുക്കറിയാം മാലിന്യം നമ്മുടെ ഗാർഹിക മാലിന്യങ്ങളാവാം, നഗരമാലിന്യങ്ങളാകാം, നഗരമാലിന്യങ്ങളിൽ തന്നെ ആശുപത്രി മാലിന്യങ്ങളാകാം, അതുപോലെ തന്നെ വ്യാവസായിക മാലിന്യങ്ങളാകാം, രാസമാലിന്യങ്ങളാവാം, അറവ് ശാരീര മാലിന്യങ്ങളാകാം, ഈ അടുത്ത കാലത്താണെങ്കിൽ ഈ വേസ്റ്റ് എന്നറിയപ്പെടുന്ന ഈ മാലിന്യങ്ങളാകാം, അല്ലെങ്കിൽ കൈകാര്യം ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയും അതുപോലെ തന്നെ സാങ്കേതിക മികവും ഒക്കെ ആവശ്യമുള്ള ആണവ മാലിന്യങ്ങളാവാം. ഇങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ മാലിന്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതിന് അതിന്റേതായ പ്രോട്ടോകോൾ നമ്മുടെ ശാസ്ത്ര ലോകം ആവിഷ്കരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമുക്ക് ഈ മാലിന്യങ്ങളെ പല രീതിയിൽ വേണമെങ്കിൽ തരംതിരിക്കാവുന്നതാണ്. ഏറ്റവും ലളിതമായ തരംതിരിവ് നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്, നമ്മൾ സാധാരണ പറയാവുന്നത് തന്നെയാണ്. നമ്മുടെ ജൈവ മാലിന്യങ്ങൾ, അതുപോലെ തന്നെ അജൈവ മാലിന്യങ്ങൾ, ജൈവ വിഘടനത്തിന് വിധേയമാകുന്ന മാലിന്യങ്ങളാണ് ജൈവ മാലിന്യങ്ങൾ. കടലാസ് അതുപോലത്തെ ഭക്ഷണ അവശിഷ്ടങ്ങളൊക്കെ മണ്ണിൽ വളരെ വേഗത്തിൽ ലയിച്ചു തരുന്നവയാണ്. എന്നാൽ അങ്ങനെ അല്ലാതെ പ്ലാസ്റ്റിക്കിനെ പോലെ മണ്ണിൽ ഇട്ട് കഴിഞ്ഞാലും ദീർഘകാലം മണ്ണിൽ തന്നെ നിലനിൽക്കുന്ന ജൈവ വികരണത്തിന് വിധേയമാകാത്ത മാലിന്യങ്ങൾ, അപ്പൊ അങ്ങനെ തരംതിരിവുണ്ട്. ജൈവ വികരണത്തിന് വിധേയമാകുന്നവയെന്നും ജൈവ വികരണത്തിന് വിധേയമാകാത്തവ. അതുപോലെ തന്നെ അതിനേക്കാൾ കുറച്ചുകൂടി നമുക്കൊരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു തരംതിരിവ് എന്ന് പറയുന്നത് പുനരുപയോഗ സാധ്യതയുള്ള മാലിന്യങ്ങളും പുനരുപയോഗത്തിന് സാധ്യത ഇല്ലാത്ത മാലിന്യങ്ങളും എന്നുള്ളതാണ് എന്നാണ് തോന്നുന്നത്. പുനരുപയോഗം, റീസൈക്ലിംഗ്, അതിന് സാധ്യതയുള്ള മാലിന്യങ്ങളെ ആ രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്തിരിക്കുന്നു. ധാരാളം മാലിന്യങ്ങൾ അത്തരത്തിലുണ്ട്. നമ്മുടെ ഏറ്റവും ലളിതമായിട്ടുള്ള പേപ്പർ പുനരുപയോഗ സാധ്യതയുള്ളതാണ്, പ്ലാസ്റ്റിക് പുനരുപയോഗ സാധ്യതയുള്ളതാണ്. അപ്പോൾ പേപ്പറിനെ നമുക്ക് പഴയ പേപ്പറിനെ വീണ്ടും എന്ത് ചെയ്യുന്നു, പുതിയ പത്രേനെ കടലാസിന്റെ നിർമ്മാണത്തിന് വേണ്ടി നമുക്ക് ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയുന്നു. പുനരുപയോഗത്തിന് സാധ്യതയില്ലാത്ത രാസ മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ള ധാരാളം വ്യാവസായിക മാലിന്യങ്ങളൊക്കെ ഉണ്ട്. അവയുടെ സംസ്കരണം എന്ന് പറയുന്നത് ഒരു ഉയർന്ന തലത്തിലുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നടത്തേണ്ട ഒരു പ്രക്രിയയാണ്. പരിസ്ഥിതിക്ക് വലിയ തോതിൽ ഭീഷണി ഉണ്ടാക്കുന്ന ഇത്തരം മാലിന്യങ്ങളുടെ സംസ്കരണത്തിനും മറ്റും നമ്മുടെ നാട്ടിൽ വളരെ ശാസ്ത്രീയമായിട്ടുള്ള അപകടരഹിതമായിട്ടുള്ള പല സാങ്കേതിക വിദ്യകളുണ്ട്. നമ്മുടെ വ്യവസായ സ്ഥാപനങ്ങളും മറ്റ് ഏജൻസികളൊക്കെ ഇത് കൃത്യമായിട്ട് പാലിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് അതുവഴി ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി കഴിയും. അത് ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും അത്തരം വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ അതിന്റെ ഒരു വിശദാംശങ്ങളിലേക്ക് ഉയർന്ന തലത്തിലേക്ക് ഇവിടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നമ്മൾ അവശ്യം അറിഞ്ഞിരിക്കേണ്ട ജൈവ മാലിന്യ സംസ്കൃതവുമായി ബന്ധപ്പെട്ട ചുരുക്കം ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനം. നമ്മുടെ ഗാർഹിക മാലിന്യങ്ങൾ, വീട്ടിനകത്തുണ്ടാകുന്ന ആഹാര അവശിഷ്ടങ്ങളും മറ്റു മാലിന്യങ്ങളും, അവ എങ്ങനെയാണ് പരിസ്ഥിതിക്ക് വിഘാതമാകുന്നത്? നമുക്കറിയാം പലപ്പോഴും നഗര മാലിന്യങ്ങൾ ഒക്കെ വലിയ തോതിൽ കുന്നുകൂടി കടന്നുകൊണ്ട്
പല അസുഖം വരുന്ന രീതിയിൽ ഈച്ചയുടെയും കൊതുകിന്റെയും ഒക്കെ വലിയ തോതിലുള്ള പെരുകലിന് കാരണമാകുന്നതായിട്ട് പത്രങ്ങളിലൊക്കെ നമ്മൾ വാർത്തകൾ വായിക്കാറുണ്ട്. ഇത് നമുക്കറിയാം ജൈവമാലിന്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു വിഘടിച്ചു പോകുന്നവയാണ്. അവ പിന്നെ എങ്ങനെയാണ് പരിസ്ഥിതിക്ക് അപകടമാകുന്നത്, നമുക്ക് ആരോഗ്യത്തിന് ഹാനികരമാകുന്നത്, അതിന്റെ ഉത്തരം അന്വേഷിക്കാനും നമുക്ക് മനസ്സിലാക്കേണ്ടി പറ്റാം. ഈ വസ്തുക്കൾ ജൈവ വസ്തുക്കൾ വളരെ സൂക്ഷ്മമായിട്ടുള്ള ചില അണുക്കളുടെ പ്രവർത്തനത്തിലൂടെയാണ് വിഘടിച്ചു പോകുന്നത്. ജീർണനം എന്നാണ് എനിക്ക് പറയാം. ഈ അണുക്കൾ അവയ്ക്ക് താങ്ങാനാവുന്നതിലും കൂടുതൽ പ്രവർത്തിച്ച് വിഘടിപ്പിക്കാൻ വേണ്ടി കഴിയുന്നതിലും കൂടുതൽ മാലിന്യങ്ങൾ തുടരെ തുടരെ ഒരു സ്ഥലത്ത് തന്നെ വന്ന് പതിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ വിഘടനം നടക്കുകയില്ല. അപ്പൊ ഒരേ സ്ഥലത്ത് ഇത്തരത്തിലുള്ള ജൈവമാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുമ്പോൾ ഏറ്റവും താഴെയുള്ള ഭാഗത്ത് അണുക്കൾക്ക് പ്രവർത്തിക്കാൻ സാധ്യമാവുകയില്ല. കാരണം അവിടെ വായു സാന്നിധ്യം ഉണ്ടായിരിക്കുകയില്ല, ചിലപ്പോൾ അവിടെ ജലാംശം കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ ഈ അണുക്കൾക്ക് സുഗമമായിട്ട് പ്രവർത്തിക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോഴാണ് അവിടെ ദുർഗന്ധം ഉണ്ടാവുകയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈച്ചയും കൊതുകൊക്കെ പെരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ചുകൊണ്ട് അവയെ സംസ്കരിക്കുക എന്ന് പറയുന്നത് പ്രായോഗികമല്ല. പിന്നെ എന്താ വഴി? അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്, നമ്മൾ നിർബന്ധമായി മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഇത്തരം മാലിന്യങ്ങൾ, ജൈവ മാലിന്യങ്ങൾ അവയുടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സ്ഥലത്ത് തന്നെ സംസ്കരിക്കാൻ വേണ്ടി കഴിയണം. നമുക്ക് നമ്മളതിനെ സാധാരണത്തിൽ പറയാറ് ഉറവിടങ്ങളിൽ തന്നെ സംസ്കരിക്കുക എന്നുള്ളത്. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന മാലിന്യമാണെങ്കിൽ വീട്ടിൽ തന്നെ സംസ്കരിക്കണം. അതുപോലെ തന്നെ ഒരു ചെറിയ പട്ടണങ്ങളിൽ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ അവിടെ തന്നെ സംസ്കരിക്കണം. അതുപോലെ അങ്ങനെ എവിടെയാണോ ഉണ്ടാകുന്നത് അവിടെ തന്നെ സംസ്കരിക്കുക. അപ്പൊ ചിലപ്പോൾ വിചാരിക്കും നമ്മൾ പണ്ടൊക്കെ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറയാറുണ്ട്, കുഴി എടുക്കാൻ വേണ്ടി പറയാറുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഒരു പറമ്പിൽ തന്നെ രണ്ടു മൂന്ന് വീടൊക്കെ വന്നു, അപ്പൊ കുഴി എടുക്കാൻ സ്ഥലമില്ല എന്നൊക്കെ ചിലർ പറയും. അതൊന്നും പ്രയാസമല്ല. കാരണം നമ്മുടെ ഒരു എത്ര ചെറിയ സ്ഥലത്തുള്ള വീടായി കഴിഞ്ഞാലും വളരെ ചെറിയ സ്ഥലത്ത് നമുക്ക് ഈ ജൈവമാലിന്യങ്ങളെ കമ്പോസ്റ്റ് ആക്കി മാറ്റാനുള്ള സാങ്കേതിക വിദ്യ ഉണ്ട്. സാങ്കേതിക വിദ്യ പറഞ്ഞാൽ വളരെ എന്താ പറയാ സങ്കീർണമായ വിദ്യ ഒന്നല്ല, വളരെ സിമ്പിളായിട്ട് ലളിതമായ വിദ്യ. നമ്മുടെ പൈപ്പ് കമ്പോസ്റ്റ്, ഒരു 4 ഇഞ്ച് വ്യാസമുള്ള പൈപ്പ് ഉപയോഗിച്ചുകൊണ്ട് ഈ ഭക്ഷ്യ വസ്തുക്കളെ അതിനകത്ത് നിക്ഷേപിച്ചിട്ട് കമ്പോസ്റ്റ് ആക്കി മാറ്റാൻ പറ്റും. റിങ് കമ്പോസ്റ്റിംഗ് വളരെ കുറച്ച് സ്ഥലം മാത്രം ഇതൊക്കെ വേണ്ടു. അപ്പൊ അങ്ങനെയുള്ള ഒരു എന്താ പറയുക മാർഗങ്ങൾ അവലംബിച്ചുകൊണ്ട് നമുക്ക് ഈ മാലിന്യങ്ങളെയൊക്കെ സംസ്കരിക്കാൻ വേണ്ടി കഴിഞ്ഞാൽ മാലിന്യങ്ങൾ തൊട്ടപ്പുറത്തെ പറമ്പിലേക്കോ ഒരു സ്ഥലത്തേക്കോ കൊണ്ട് വലിച്ചെറിഞ്ഞുകൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രയാസങ്ങളും മനസാക്ഷിക്കുത്തും അതുപോലെ തന്നെ മറ്റു പ്രശ്നങ്ങളും ഒക്കെ കുറകാണ് വരും. അപ്പൊ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന മാലിന്യങ്ങളെയൊക്കെ ഇത്തരത്തിൽ സംസ്കരിക്കാൻ, ഉറവിടങ്ങളിൽ തന്നെ സംസ്കരിക്കാൻ നമുക്ക് നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു, ശീലിക്കേണ്ടിയിരിക്കുന്നു. അറവ് സ്റ്റാറുകളിൽ, പ്രത്യേകിച്ച് നമ്മുടെ ചിക്കൻ പിന്നെ സ്റ്റാറുകളിലൊക്കെ ഉണ്ടാകുന്ന മാലിന്യങ്ങളൊക്കെ ഇത്തരത്തിൽ അവിടെ ഇവിടെ തന്നെ സംസ്കരിക്കുകയാണെങ്കിൽ, അവിടെ ഇവിടെ തന്നെ ജീർണിക്കാൻ അനുവദിക്കുകയാണെങ്കിൽ നമുക്കെന്താണ് മറ്റു തരത്തെ പ്രയാസം ഉണ്ടാവുകയില്ല എന്ന് മനസ്സിലാക്കും. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുക. ഈ ഉറവിട മാലിന്യ സംസ്കരണത്തെ കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യം, നമ്മളിലൂടെ പുറത്തേക്കെത്തുന്ന മാലിന്യങ്ങളുടെ അളവ് കുറക്കാൻ നമ്മൾ ശരി മനഃപൂർവ്വമായിട്ട് വളരെ ബോധപൂർവമായിട്ട് ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. എങ്ങനെയാണത്? നമ്മുടെ ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. പ്ലാസ്റ്റിക് പോലെയുള്ള ക്യാരി ബാഗുകൾ നമ്മുടെ വീട്ടിനകത്തേക്ക് എത്തുന്നത് ഒഴിവാക്കേണ്ടതുണ്ട്. നമ്മുടെ തുണിസഞ്ചികളും മറ്റൊരു ശീലമാക്കേണ്ടതുണ്ട്. അനാവശ്യമായിട്ട് ഭക്ഷ്യവസ്തുക്കൾ പാഴാക്കളിയുന്ന സ്വഭാവത്തിന് അനുമതി വരുത്തേണ്ടതുണ്ട്. അങ്ങനെ സ്വയം നമ്മുടെ ജീവിതത്തിൽ ചില മാറ്റങ്ങൾ വരുത്തോടുകൂടി നമ്മളിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യങ്ങളുടെ അളവ് കുറക്കുന്നതിലൂടെ പരിസ്ഥിതിക്ക് നമ്മൾ വലിയൊരു എന്താ പറയാ ഒരു കരുതൽ, വലിയൊരു താങ്ങാണ് കൊടുക്കുന്നത്. ആ രീതിയിൽ നമ്മളെല്ലാവരും ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്താൻ വേണ്ടി തയ്യാറാകണം എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. ഏറ്റവും അവസാനമായിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. മാലിന്യം എന്ന് പറയുന്നത് ഇന്ന് ഒരു എന്താ പറയുക പാഴ്വസ്തുവല്ല, ഒരു വേസ്റ്റ് അല്ല, മറിച്ച് എന്താണ് വളരെ വില പിടിച്ചൊരു അസംസ്കൃത വസ്തുവാണ്. അത് വളം നിർമ്മാണത്തിന്, കമ്പോസ്റ്റ് നിർമ്മിച്ച വളം നിർമ്മാണത്തിനും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനും അത്തരത്തിലുള്ള വിവിധങ്ങളായ പ്രക്രിയകൾക്കുള്ള അസംസ്കൃത വസ്തു എന്ന രൂപത്തിലാണ് മാലിന്യങ്ങളെ കാണുന്നത്. അത് പരിസ്ഥിതിയുമായിട്ട് ചേർന്നു പോകുന്ന തരത്തിൽ അതിനെ സംസ്കരിക്കാൻ വേണ്ടി കഴിയും. അത്തരം കാര്യങ്ങൾ വളരെ എന്താ പറയുക ശാസ്ത്രീയമായിട്ട് ആവിഷ്കരിച്ചിരിക്കുന്ന ചില നിബന്ധനകളും മറ്റും പാലിക്കാൻ വേണ്ടി ഗാർഹിക ഉപഭോക്താക്കളും അതുപോലെ തന്നെ വ്യാവസായിക സ്ഥാപനങ്ങളും നഗരസഭകളും ഒക്കെ തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് മാലിന്യങ്ങൾ വഴി പരിസ്ഥിതിക്കുണ്ടാകുന്ന എല്ലാ തരത്തിലുള്ള വിഘാതങ്ങളും അല്ലെ ആഘാതങ്ങളും നമുക്ക് തടയാൻ വേണ്ടി കഴിയും. അതിനായിരിക്കണം നമ്മുടെ മുൻഗണന എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി ഈ വെബിനാറിൽ പങ്കെടുക്കാൻ വേണ്ടി കഴിഞ്ഞ സന്തോഷം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.